ഞങ്ങളെ ജീവിതങ്ങളിലും ഞങ്ങളെ കുടുംബങ്ങളിലൊക്കെ നീ നൽകണം. മഹാനായ സയ്യിദുനാ വ മുർശിദുനാ താജുല്ലൽ മാഅ ഖദ്ദസല്ലാഹു സുബ്ഹാനല്ലസീ തങ്ങളുടെ അനുസ്മരണം സംഘടിപ്പിക്കുന്ന ഈ സമയത്ത് കടമ്പ് എന്ന് പറയുന്ന ഈ പ്രദേശം, കടമ്പ് എന്ന് പറയുന്ന ഈ നാട്, ഇവിടെ ുമായി ബന്ധപ്പെടുന്ന മഹല്ല് ആണ്. സാധാത്തുക്കളെ സ്നേഹിക്കുന്ന മഹാനായ ശൈഖുന പേരോട് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ കടമ്പ് എന്ന് പറയുന്ന മഹല്ല് ആലിമീങ്ങളുമായി സാദാത്തുക്കളുമായി പണ്ടേ ബന്ധമുള്ള മഹല്ല്. ഇന്ന് മഹാനായ പേരോട് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഒരു വീട്ടിലേക്ക്. അവിടെ ഹമീദ് അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരാൾ, ഈ കടമ്പുകാർക്കൊക്കെ അറിയാം, അമീച്ച പള്ളിയിലുള്ള എല്ലാവർക്കും പരിചയമുണ്ട്. അമീച്ച ഉണ്ടോ ഇല്ലേ എന്നറിയുന്നതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം അങ്ങനെ ആലിമീങ്ങളുമായി സാദാത്തുക്കളുമായി വല്ലാതെ ബന്ധം. 100% ആലിമീങ്ങളെ പിന്നാലെ, സാദാത്തുക്കളുടെ പിന്നാലെ, സുന്നത്തുയമാഅത്തിന്റെ പിന്നാലെ നീങ്ങുന്ന ഈ കടമ്പ് എന്ന് പറയുന്ന മഹല്ല്, ഇവിടെയുള്ള പ്രിയപ്പെട്ടിന്റെ കർമ്മോത്സവരായ പ്രവർത്തകരും നേതൃത്വവും നേതാക്കളൊക്കെ നമുക്കിവിടെ മഹാനായ താജുല്ലൽ ഉസ്താദ്, മഹാനായ സയ്യിദ് ഫറൂഖ് തങ്ങളൽ ബുഖാരി, മഹാനായ ശൈഖുനാ നൂറുൽ ഉലമയിൽ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളുടെ, അങ്ങനെ നമ്മുടെ സുന്നത്തുയമാഅത്തിന്റെ പ്രാസ്ഥാനിക രംഗത്ത് നിറഞ്ഞു നിന്ന് നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ മഹത്തുക്കളെ അനുസ്മരണം നടത്തണം. അതിനെ നമുക്ക് മഹാനായ പേരോട് ഉസ്താദിന് ലഭിക്കണം. അവിടുത്തെ ഉപദേശം, അവിടുത്തെ ദുആ, അവിടുത്തെ ആശീർവാദം, അവിടെ ഒന്ന് വന്ന് വന്ന് ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് വന്ന് അവിടുത്തെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചാല് ഞങ്ങളുടെ നാടിൽ അത് വലിയ പുരോഗതിയാണ്, ബർക്കത്താണ്. കാരണം ഞങ്ങൾ പണ്ട് പണ്ടേ ആലിമീങ്ങളെ, മഹാന്മാരെ, മഹത്തുക്കളെ, സാദാത്തുക്കളെ സ്നേഹിക്കുന്നവരാണ് എന്ന് ഈ ജമാഅത്തിന്റെയും ഇവിടുത്തെ മഹല്ല് ജമാഅത്തിന്റെയും ഈ നാട്ടിലുള്ള ഏതൊക്കെ സംഘടനകളുണ്ട് ആ സംഘടന മുഴുവൻ മുഴുവനീങ്ങളും ആശ വെച്ചതിന്റെ, ആഗ്രഹം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് മണിക്കൂറുകളോളം കാത്തുകാത്തു നിന്ന് പാതിര സമയമാകുമ്പോഴാണ് പലപ്പോഴും ഉസ്താദ് അവർ വേദികളിലേക്ക് എത്തുന്നത്. നമ്മൾ ഭാഗ്യമുള്ളവരാണ് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മഹാനായ ഉസ്താദ് അവർകള് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വേദിയിലേക്ക് എത്തിയത്. നീ അവിടത്തേക്ക് ദീർഘായുസ്സുള്ള ദീർഘഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒറ്റ ഒരു വാക്ക് പ്രിയപ്പെട്ട എസ്എസ്എഫിന്റെ, പ്രിയപ്പെട്ട എസ്ഒഎസിന്റെ, പ്രിയപ്പെട്ട സുന്നത്തുയമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുന്നു, നമ്മൾ ഇവിടെ താജുല്ലൽ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോ മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളെ ബുഖാരി തങ്ങൾ ഉസ്താദിനെ ഇവിടെ സ്മരിക്കുമ്പോ നമ്മൾ ആ രീതിയിലുള്ള മഹത്വങ്ങളും മദഹുകളും ബഹുമാനങ്ങളൊക്കെ അവർക്ക് ഇബാദത്തും അവിടുത്തെ ഇൽമും അവിടുത്തെ തഖ്വയും ഒക്കെ ധാരാളമായിരുന്നെങ്കിലും ഏറ്റവും വലിയ രീതിയിലുള്ള ഫലം നമ്മളെ ചെറിയ ചെറിയ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ പ്രാസ്ഥാനിക രംഗത്ത് നേതൃത്വം നൽകി നമ്മുടെ എസ്ഒഎസിന്, നമ്മുടെ എസ്എസ്എഫിന് എല്ലാ രീതിയിലുള്ള ഒത്താശകളും എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകി അവസാനമായി ഒറ്റ സെക്കൻഡ് ഞങ്ങളെ സുരിവേരി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നേരെ അപ്പുറത്തുള്ള മഞ്ചി എന്ന സ്ഥലത്ത് മഹാനായ താജുല്ലൽ ഉസ്താദ് അവിടത്തേക്ക് ദർജ ഉയർത്തണമല്ല, അവിടുത്തെ പൊരുത്തവും കാവലും ഞങ്ങൾക്ക്
നീ നൽകണം അല്ലാ. ഉസ്താദിനെ ഒരു സെക്കൻഡ് സംസാരിക്കുന്ന അലബുകളാണെന്ന് ബോധ്യമുള്ള ബോധ്യമുണ്ട് എന്ന നിലയിൽ തന്നെ മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നു, ആ മഞ്ചിയിലുള്ള പ്രിയപ്പെട്ട സുന്നസ്ത്രീയമായ മക്കള് മഹാനായ ഉസ്താദിനെ വിളിച്ചു. എന്നിട്ട് അന്ന് ഉഞ്ഞിഹാജി എന്ന് പറയുന്ന കേരളത്തിലുള്ള ഒരു വലിയ ഉമറായിന്റെ മകന്റെ വണ്ടിയിൽ വന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ സ്റ്റേജ് സദസ്സിലേക്ക് വന്നു. സ്റ്റേജിലേക്ക് കയറാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ശ്വാസം അവിടുന്ന് ബന്ധായി. അവിടുത്തെ ഓക്സിജന്റെ ആ വസ്തു ആദ്യം എടുത്ത് ആ ഓക്സിജൻ അങ്ങനെ വലിച്ചു. എന്നിട്ട് അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിരുന്നു ആശ്വാസമായി. ആ ആശ്വസിച്ച് കഴിഞ്ഞിരുന്നപ്പോ മഹാനായ താജുദ്ദീൻ ഉസ്താദിന്റെ മുന്നിലേക്ക് മൈക്ക് കൊണ്ടുവച്ചു. സ്റ്റേജിലേക്ക് കയറാൻ കഴിയുന്നില്ല. ആ സമയത്ത് മഹാനവറുകൾ വന്ന് ജടാ എനിക്ക് ശ്വാസം മുട്ടി കഴിയുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? അല്ലാഹുവിന്റെ ദീനെ, അല്ലാഹുവിന്റെ ദീനെ പരിശുദ്ധമായ സുന്നത്തുയമായ അതിനെ ഒരു കാലഘട്ടത്തിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം നൽകുമ്പോ നാല് ഭാഗത്തും എതിർപ്പുണ്ടായപ്പോ മുത്തനബിയുടെ ഉപ്പാപ്പയുടെ മുമ്പിലെ പൊട്ടിയിട്ട് അവിടുന്ന് വല്ലാത്ത യാതനകളും വേദനകളും സഹിച്ചുണ്ടാക്കി. ഈ ദീനിന്റെ പ്രവർത്തകരാണ് ഈ നാട്ടിലുള്ള SSF കാർ നടത്തുന്നത്. ഞാൻ ഇവിടെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു ക്ഷീണം വന്നാലോ? അത് സുന്നത്തുയമായ ക്ഷീണമാണ്, അത് ദീനിന് ക്ഷീണമാണ്, അത് മുത്തനബിക്ക് വിഷമമായി പോകും, ഉപ്പാപ്പക്ക് വിഷമമായി പോകും. ഇത് ഞാൻ ഹക്കായി പറയുകയാണ്, കേട്ടവരുണ്ടാകും. അന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്ന പിസിങ്കാരി ഹാജിയടക്കമുള്ളവരുണ്ടായിരുന്നു. ഈ SSF കാരെ വിളിച്ചപ്പോ ഞാൻ വന്നത്, ഇവര് ഹക്കായ പ്രസ്ഥാനത്തിലുള്ളവരാണ്, ഇവര് ദീനിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്, ഈ SOS കാര് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവര് വിളിക്കുമ്പോ ഞാൻ വന്നില്ലെങ്കിൽ അത് ദീനിന് ക്ഷീണമായാലോ എന്ന് ആരോഗ്യമില്ലാത്ത സമയത്ത് പോലും ചിന്തിച്ച് നമുക്ക് ആശീർവാദം നൽകി നമ്മെ ഈ നിലയിലെത്തിച്ച ഈ സമയത്ത് കടമ്പിലുള്ളവരോട് പറയുന്നു, SOS SSF പ്രവർത്തനം നമ്മുടെ നാടുകളിലൊക്കെ വേണ്ടതുപോലെ പ്രവർത്തനം നടത്തണമെന്നും. സ്കൂളിന്റെ ലീവായത് കൊണ്ട് SSLCയും ഡിഗ്രിയും PCUC ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് പ്രത്യേകമായ രീതിയിലുള്ള സമ്മർ ക്യാമ്പ് പോലെയുള്ള ക്യാമ്പ് നടത്തി ആ മക്കളെയൊക്കെ സുന്നത്തുയമായത്തിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് വൈകിയ ഉസ്താദിനോട് മാപ്പ് ചോദിച്ചു.